ഹായ്, ദിസ് ഈസ് യു ഡി വ്ളോഗ്സ്, യു ക്യാൻ കോൾ മി യു ഡി. ഞങ്ങളിപ്പോൾ ചാർമിനാറാണുള്ളത്. അതായത് ഹൈദരാബാദിലെ ഒരു മോസ്റ്റ് ഫേമസ് സ്ട്രീറ്റാണ് ചാർമിനാറ്. അതിന് ഒരുപാട് ഐ മീൻ ഒരുപാട് ചരിത്രങ്ങളും ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. പിന്നെ ഇവിടുത്തെ ഒരു പുള്ളിക്ക് ഒരാളോട് പോലും ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ. കാരണം നല്ല ക്രൗഡുണ്ട്. അത് മാത്രമല്ല, ഇവരോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ക്യാഷ് ചോദിക്കുന്നുണ്ട് ആദ്യം എന്നോട്. ജസ്റ്റ് ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാലും ആ 600 തേതോ, 600 തേതോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ക്യാഷ് 600 എന്തെങ്കിലും ക്യാഷ് ഒന്നുമില്ല. മീൻസ് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഗൂഗിൾ ചെയ്ത് അറിയാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൂടുതലൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് മനസ്സിലാക്കുക. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് പറയാൻ ശ്രമിക്കാം. ഇതാണ് ചാർമിനാർ വരുന്നത്. ഇവിടെ ചാർമിനാർ വരുമ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അതായത് ചെറിയ ചെറിയ ഇതുപോലെ ഓരോന്ന് സെല് ചെയ്യുന്ന ആൾക്കാർ, കമ്മൽ, ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. എന്തെങ്കിലും അസിസ്റ്റിന് വേണ്ടിയിട്ട് പോലീസിൻ്റെ ഒരു ഇത് വരുന്നുണ്ട് അവിടെ. വിവാഹം കാണുന്ന പോലീസിൻ്റെ ഇതാണ്. അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. സാറ്റർഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല ക്രൗഡുണ്ട്. അധികം നോർത്ത് ഈസ്റ്റേറാണ് ഇവിടെ, നോർത്ത് സൈഡിലത്തെ ആൾക്കാരാണ് കൂടുതൽ ഇവിടെ. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പോലത്തെ ഒരു സ്റ്റാച്ചു ഉണ്ട്, ഞങ്ങൾക്ക് അത് കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഇതാണ് അതിൻ്റെ സ്റ്റാച്ചു. പക്ഷേ സ്റ്റാച്ചുവിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റുന്നില്ല, കാരണം ഇവിടെ ഈ പുള്ളിക്കാരന്മാർ സെയില് ഞാൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നടന്നു പോകുക, നടക്കാൻ പറ്റുന്നില്ല. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാക്കാം. ഇതാണ് ഹൈദരാബാദിലെ ചാർമിനാർ. പക്ഷേ അതിൻ്റെ അങ്ങോട്ടൊന്നും പറ്റുന്നില്ല. ഇവിടെ പിന്നെ എന്തൊരു സീനറിയോ, പോലീസുകാർ അത്രക്ക് റെസ്ട്രിക്റ്റഡ് ഒന്നല്ല. എന്തും എവിടെയും നടക്കും. പോലീസുകാരോട് അങ്ങ് എന്തൊരു അത്രയും ഫ്രണ്ട്ലി ആണ്. നമ്മൾ കേരളത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ പോലീസുകാരും ആൾക്കാരാണ് കുറച്ച് സീന് തോന്നുന്നു. പോലീസുകാർ യാതൊരു സീനില്ല. അത് കാണിച്ചാണ് പോലീസ് ജീപ്പാണ് വരുന്നത് കേട്ടോ. നോക്കും പോലീസ് ജീപ്പ് വരുമ്പോൾ ആ പെൺകുട്ടികളൊക്കെ അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കും. ഒരാൾ മൈൻഡ് ചെയ്യുന്നത് അങ്ങനെ അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് അല്ല. വലിയ പേടിയോ കാര്യങ്ങളൊന്നും പോലീസുകാർക്ക് പോലീസുകാരുടെ ആ പുള്ളിയുണ്ട്. സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഗതാഗത ടിക്കറ്റ് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കണം. 40 രൂപ ആയിരുന്നു, ഒരാൾക്ക് 20 രൂപ വരുന്നുണ്ട്. അത് ഇവിടെ കാണിച്ചിട്ട് വേണം കയറണമെങ്കിൽ. ക്യാമറ അലൗഡ് ആണോ എന്ന് പോലും എനിക്കറിയില്ല. എന്താണ് ഇയാൾ പറയണത്? ഒക്കെ ഒരു സീനുണ്ട്. ബാഗ് അലൗഡ് അല്ല, അതിനുള്ളിൽ സ്വർണം എടുത്തിട്ടെടുക്കും നമ്മൾ. ബാഗ് അലൗഡ് അല്ല. അപ്പോൾ ബാഗ് അവിടെ റൂം ക്ലോക്ക് റൂം വരുന്നുണ്ട്, അവിടെ കൊണ്ടുപോയി ബാഗ് കൊടുക്കണം. അപ്പോൾ ബാഗ് അവിടെ കൊടുത്തു. ബാഗ് കൊടുത്തപ്പോൾ പുള്ളി ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞതാ, അവിടെ പെയ്ഡാണ്. അതായത് ബാഗ് നമ്മൾ ലഗേജ് അവിടെ കൊടുക്കണമെങ്കിൽ 1 hour 20 രൂപ. ദാറ്റ് മീൻസ് ആൾക്കാർ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പറഞ്ഞ കാര്യമില്ല, ഇവർ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കാന്നുള്ളത്. നമുക്ക് ഇവിടെ വന്ന് വാശി പിടിച്ചിട്ടില്ല കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ബാഗ് അലൗഡ് കേട്ടോ. ഐ മീൻ ബാഗ് ഒരുപാട് ആൾക്കാരെ കണ്ടില്ലേ, ഇത്ര ആൾക്കാർ ബാഗ് ഇടുന്നുണ്ട്. ചില ആൾക്കാർ ബാഗ് ഇടുന്നുണ്ട്, അതിന് ഉള്ളിലൊന്നും പറയാം. മറിച്ച് കുറേ ആൾക്കാരെ ബാഗ് പുറത്തുനിന്ന് വരുന്നവരെ മനസ്സിലായതുകൊണ്ടാവാൻ വേണ്ടി ബാഗ് അകത്തോട്ട് ഏറ്റം പറയാൻ. ക്യാമറ അങ്ങോട്ട് ക്യാമറ ജി പി എസ് ടെർമിനാറിന് മേലോട്ട് എത്തി. മേലൊന്നല്ല വ്യൂസ് ഞാൻ കാണിച്ചത്, ഇതാണ് ചർമിനാർ. എന്താണ് ഇതിൻ്റെ അകം വരുന്നേ? ഗ്രൗണ്ട് വരുന്നുണ്ട്. ഇതിന് പുറത്ത് കാണിച്ചത്, നമ്മൾ വന്ന വഴി കാണിച്ചത്. ഈ വഴിയിലാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്.
ഞാൻ ഇതിന്റെ താഴ്ഭാഗം വരുന്നത് അവൻ ചാർമിനാറിനല്ല കറക്റ്റ് ചാർമിനാർ വരുമ്പോൾ ഈ ഒരു സാധനം കൂടി വാങ്ങിച്ചേ കേട്ടോ. ഈ സാധനം വാങ്ങിക്കാൻ പറയാൻ കാരണം ഒരു 3 മാസം അല്ലെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ആവും. നൈസാണ്, അടിപൊളിയാണ്, 30 രൂപയേ ഉള്ളൂ വരുന്നത്. പിന്നെ അതുപോലെ ഇവിടുത്തെ വേറെ ഐറ്റാണ്, അത് ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റാണ്. പിന്നെ എല്ലാം ഉണ്ട് ഇവിടെ, എല്ലാം ഒരുവിധം സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയ ആ ഒരു ചെടി മാത്രമേ ഉള്ളൂ. പിന്നെ സമോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തോ ഒരു സമോസയാണ്, നോക്കാം നമുക്കുണ്ടേ.